ഒരു ഡെവിളും കൂട്ടുകാരനും കൂടെ നടക്കാൻ ഇറങ്ങി. അപ്പോൾ അവരുടെ തൊട്ടു മുന്നിലായിട്ട് ഒരു മനുഷ്യൻ നടക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ കുനിഞ്ഞ് നിലത്തിൽ നിന്ന് എന്തോ എടുത്തു. അപ്പോൾ കൂട്ടുകാരൻ ഡെവിളിനോട് ചോദിച്ചു, അയാൾ എന്താ എടുത്തേ? ഡെവിള് പറഞ്ഞു, ഒരു ചെറിയ കഷ്ണം സത്യം. അപ്പോൾ നിനക്കതിൽ സങ്കടമൊന്നുമില്ലേ? ഡെവിള് പറഞ്ഞു, ഇല്ല. ആ ചെറിയ കഷ്ണം സത്യത്തിൽ നിന്ന് ഒരു മതം ഉണ്ടാക്കാൻ ഞാൻ അവനോട് പറയും. മതം എന്ന് പറയുന്നത് ഒരു ചൂണ്ടുപലകയാണ്, സത്യത്തിലേക്കുള്ളൊരു ചൂണ്ടുപലക. ഈ ചൂണ്ടുപലകയിൽ ഞാൻ തൂങ്ങിക്കിടക്കുമ്പോൾ ഞാൻ സത്യത്തിലെത്തുന്നില്ല. കാരണം ഞാൻ വിചാരിക്കുന്ന ഓൾറെഡി എൻ്റെ കയ്യിൽ സത്യമുണ്ടല്ലോ. എൻ്റെ കയ്യിൽ ശരിക്കും ഒരു ചെറിയ കഷ്ണം സത്യം മാത്രമേ ഉള്ളൂ. അപ്പം മറ്റു പല കഷ്ണങ്ങളും മറ്റു പലയിടത്തായിട്ട് കിടപ്പുണ്ട്. എൻ്റെ കയ്യിൽ കിട്ടിയ കഷ്ണം മാത്രമാണ് ശരിയെന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ ദൈവത്തെ കണ്ടെത്തുന്നില്ല. ഇന്നത്തെ ഗോസ്പെലിൽ മഗ്ദലേന മറിയം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ആദ്യം തിരിച്ചറിയുന്നില്ല. കാരണം മഗ്ദലേന മറിയത്തിൻ്റെ ചില കൺവിക്ഷൻസാണ്. അതെന്താ കൺവിക്ഷൻ? അവൻ്റെ ശരീരം അവരെടുത്തുകൊണ്ട് പോയി എന്നാണ് അപ്പോസ്റ്റലന്മാരോട് കംപ്ലൈൻറ്റ് പറയുക. പിന്നെ തോട്ടക്കാരോടും പറയുന്നുണ്ട്, നീ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച്. അപ്പം മറിയത്തിൻ്റെ തെറ്റായ കൺവിക്ഷനാണത്, ഇത് ആരും എടുത്തുകൊണ്ട് പോയി, അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഉയർപ്പിലോ ഉയർത്തിൻ്റെ ക്രിസ്തുവിലോ തിരിച്ചറിയാൻ പറ്റുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ദൈവത്തിന് ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന ചില കൺവിക്ഷൻസുണ്ട്. നമ്മൾ ഇതാണ് ശരിയെന്ന് വിചാരിക്കുന്ന ചില ബോധ്യങ്ങളുണ്ട്. അല്ല, അത് തെറ്റാണെന്ന് തിരിച്ചറിയുകയും അത് തിരുത്താൻ നമ്മൾ തയ്യാറാവുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ദൈവത്തെ കണ്ടെത്താൻ പറ്റുള്ളൂ.